ചെത്തൂർ ട്രെയിൻ തീവപ്പ് കേസ് പ്രതി പെട്രോൾ വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതായി സൂചന. ഷൊർണൂരിൽ നിന്നാണ് ഷാറൂഖ് സെയ്ഫി പെട്രോൾ വാങ്ങിയത്. അതേസമയം ആക്രമണത്തിന് പിന്നിൽ മറ്റാരുമില്ലെന്ന് ആവർത്തിക്കുകയാണ് പ്രതി. അന്വേഷണം മറ്റു ഭീകരാക്രമണ കേസുകളിലേക്കും വ്യാപിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ചോദ്യം ചെയ്യലിനായി ADGP MR അജിത് കുമാർ പോലീസ് ക്യാമ്പിലെത്തിയിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി S ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഈ ചോദ്യം ചെയ്യലിനിടെ കണ്ടെത്തിയ പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വേണു, ഈ എലത്തൂർ ട്രെയിൻ തീവയ്പ്പുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ പ്രതി പെട്രോൾ വാങ്ങിയത്, അതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ നിലവിലിപ്പോൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. എലത്തൂർ പ്രതി പെട്രോൾ, ഈ ട്രെയിൻ കത്തിക്കുന്നതിനുള്ള പെട്രോൾ വാങ്ങിയത് ഷൊർണൂരിൽ നിന്നാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്നാണ് വാങ്ങിയത് എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഒപ്പം തന്നെ ഇയാൾ ഈ പെട്രോൾ വാങ്ങിയതിന് ശേഷം ഈ ട്രെയിനിലേക്ക്, അതായത് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിലേക്ക് ഇയാൾ കയറി എന്നും പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു. ഇയാൾ എത്തി പെട്രോൾ വാങ്ങുന്ന ആ ദൃശ്യങ്ങൾ, ആ പമ്പിലെ ദൃശ്യങ്ങൾ പോലീസ് ഇപ്പോൾ ശേഖരിച്ചു കഴിഞ്ഞു. അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ്, പ്രതി ഷൊർണൂരിലെത്തിയെന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഈ നീക്കം നടന്നത്. ആക്രമണത്തിന് പിന്നിൽ മറ്റാരുമില്ല എന്ന മൊഴി ആവർത്തിക്കുകയാണ് ഇപ്പോൾ ഈ ഷാറൂഖ് സൈഫി ചെയ്യുന്നത്. നേരത്തെ മുതൽ പോലീസ് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, നിങ്ങൾ ആർക്കു വേണ്ടി ഈ കാര്യം ചെയ്തു, ഇതിൽ ആർക്കൊക്കെ പങ്കാളിത്തമുണ്ട്, എന്തിന് കേരളം തെരഞ്ഞെടുത്തു, അങ്ങനെ ചില ചോദ്യങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, നിങ്ങൾക്കൊപ്പം ഈ കുറ്റകൃത്യം ചെയ്യാൻ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നത്. ഇത് താൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തത്, ആസൂത്രണവും അടക്കം എല്ലാ കാര്യങ്ങളും താൻ തന്നെയാണ് ചെയ്തത് എന്ന മറുപടിയാണ് ഈ ഷാറൂഖ് സൈഫി നൽകിയതെന്നാണ് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ ദിവസം ഇയാൾ കുറ്റസമ്മതം നടത്തിയതായി ADGP പറയുകയും ചെയ്തിരുന്നു. മറ്റൊന്ന്, ഈ പ്രതിക്ക് ഇംഗ്ലീഷിലും ഒപ്പം ഹിന്ദിയിലും മികച്ച പ്രാവീണ്യമുണ്ട് എന്നും പോലീസ് പറയുന്നു. അതായത് ഈ ഡയറി, നേരത്തെ കഴിഞ്ഞ ദിവസം ADGP പറഞ്ഞത് ഈ ട്രെയിൻ പോയ ആ ട്രാക്കിൽ നിന്നും, എലത്തൂരിലെ ട്രാക്കിൽ നിന്നും കണ്ടെത്തിയ ഒരു ഡയറിയുണ്ട്. ആ ഡയറി പ്രതിയുടേത് തന്നെയാണ്, അതിലെ കൈയക്ഷരവും പ്രതിയുടേത് തന്നെയാണ് എന്ന് കഴിഞ്ഞ ദിവസം ADGP സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അതിൽ നിന്നും വ്യക്തമാകുന്നത് ഈ പ്രതിക്ക് ഇംഗ്ലീഷിലും ഒപ്പം ഹിന്ദിയിലും മികച്ച പരിജ്ഞാനമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ ADGP ഒപ്പം തന്നെ IG ഇവിടേക്ക്, ഈ പോലീസ് ക്യാമ്പിലേക്ക്, മാലൂർ കുന്നിലെ പോലീസ് ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലുകൾ ഇവരുടെ സാന്നിധ്യത്തിലായിരിക്കും നടക്കാൻ പോകുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇതിൽ തീവ്രവാദ ബന്ധമുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും നോക്കുന്നത്. കേന്ദ്ര ഏജൻസികളടക്കം, NIA അടക്കം ഇപ്പോൾ കോഴിക്കോടുണ്ട്. നിലവിൽ SIT ചോദ്യം ചെയ്യലടക്കം കഴിഞ്ഞ ശേഷമായിരിക്കും അവരുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡ് ഇന്ന് കിട്ടുന്നത് ഈ CCTV വീണ്ടെടുക്കാൻ സാധിച്ചു എന്നുള്ളതിലാണ്. അതായത് പ്രതി പെട്രോൾ വാങ്ങിയത് ഈ ഷൊർണൂരിലെ ഒരു പെട്രോൾ പമ്പിലാണ്, റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്നാണ് എന്ന് തെളിയിക്കുന്ന CCTV കിട്ടി എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും കിട്ടുന്ന വിവരം. ആ പെട്രോൾ പമ്പ് കേന്ദ്രീകരിച്ച് ഒരുപക്ഷെ ഈ പ്രതിയുടെ തെളിവെടുപ്പ് വരും ദിവസങ്ങളിൽ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ADGP പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ തെളിവെടുപ്പിനിട തന്നെ കിട്ടുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ, ക്ഷമിക്കണം, ഈ ചോദ്യം ചെയ്യലിനിട തന്നെ കിട്ടുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ തെളിവെടുപ്പുണ്ടാകും എന്നാണ് ADGP ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെയെങ്കിൽ ഈ ഷൊർണൂരിലേക്ക് തെളിവെടുപ്പിന് പോകാനുള്ള സമയം ഏതാണ്ട് അടുത്തിരിക്കുന്നു. ഈ ഇന്നോ നാളെയോ ഒക്കെയായി ഈ ഷൊർണൂരിലെ പെട്രോൾ പമ്പിലേക്ക് തെളിവെടുപ്പിനായി പ്രതിയെ കൊണ്ടുപോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ശ്രീകാന്ത്, ഈ പ്രതി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കൃത്യത്തിന് പിന്നിൽ മറ്റാരുമില്ല, ഒറ്റയ്ക്കാണ് എന്നാണ്. അങ്ങനെയെങ്കിൽ അയാളുടെ ആ വാക്കുകൾ വിശ്വസിക്കാമോ ഇല്ലയോ എന്നത് അവിടെ നിൽക്കട്ടെ. അയാൾ പറയുന്നതിൽ ഭാഗികമായെങ്കിലും ശരിയുണ്ട് എന്ന് കരുതാവുന്ന രൂപത്തിലല്ലേ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ വിവരം? അതായത് ഒറ്റയ്ക്ക് ഷൊർണൂരിൽ നിന്ന് ഈ പെട്രോൾ വാങ്ങി എന്ന വിവരം. തീർച്ചയായും, അതായത് ഈ പെട്രോൾ വാങ്ങിയതും ഒപ്പം ഈ ഷൊർണൂരിൽ സമ്പർക്കഗാന്ധി എക്സ്പ്രസ്സിൽ 31-ാം തീയതി വണ്ടി കയറുന്നു. സമ്പർക്കഗാന്ധി എക്സ്പ്രസ്സിൽ പിന്നീട് ഈ ഷൊർണൂരിലേക്ക് വന്നിറങ്ങുന്നു. അവിടെ നിന്നും പുറത്തേക്ക് പോയി പെട്രോൾ വാങ്ങുന്നു. ഈ 2-3 കുപ്പി പെട്രോൾ അവിടെ നിന്നും വാങ്ങുന്നു എന്ന തരത്തിലാണ് വിവരങ്ങൾ വരുന്നത്. ആ ഘട്ടത്തിലെല്ലാം ഇയാൾ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ എന്ന വിവരം ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊരു കാര്യമുള്ളത്, ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, ഇത് കഴിഞ്ഞ ദിവസത്തെ ഒരു IB റിപ്പോർട്ട് കൂടി പശ്ചാത്തലത്തിലാണ് വിശകലനം ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നതും ആസൂത്രണം ചെയ്യുന്നതും
ഒരു കൃത്യമായ രീതിയിലാണ്, അതായത് ഒരു ഹാൻഡ്ലർ ഉണ്ടാകും ഇത്തരം ആളുകൾക്ക്. അവർ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് അവർ കൃത്യമായി ഒരു പ്ലാൻ നിശ്ചയിക്കും. അതിനനുസരിച്ച് നീങ്ങുന്ന ആളുകൾ മാത്രമായിരിക്കും ഈ ഷാറൂഖ് സൈഫിയെ പോലെയുള്ള ആളുകൾ. കൂടുതൽ ആളുകളൊന്നും തന്നെ ഉണ്ടാകില്ല, ഒറ്റയ്ക്കൊറ്റയ്ക്കായിരിക്കും ഈ കൃത്യം നിർവഹിക്കുന്നത് എന്ന തരത്തിലാണ് ഈ ഐ ബിയുടെയൊക്കെ നിഗമനം. അവർ ചൂണ്ടിക്കാണിക്കുന്നതും അങ്ങനെയാണ്. ഒരു ഹാൻഡ്ലർ ഉണ്ടാകും, അയാൾ നിയന്ത്രിക്കുന്നതിനനുസരിച്ച് യാത്ര ചെയ്യുന്നു, അയാൾ നിയന്ത്രിക്കുന്നതിന് അനുസരിച്ച് കാര്യങ്ങൾ നീക്കുപോക്കുകൾ ഉണ്ടാകുന്നു. ഇതിൽ ഈ പെട്രോൾ വാങ്ങിയതടക്കം, ഷൊർണൂർ തെരഞ്ഞെടുത്തതടക്കം, അല്ലെങ്കിൽ കേരളം തെരഞ്ഞെടുത്തതടക്കം ഈ ഹാൻഡ്ലറുടെ താല്പര്യപ്രകാരമാകാമെന്ന് കഴിഞ്ഞ ദിവസം ഐ ബി റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ പശ്ചാത്തലത്തിൽ താൻ ഒറ്റയ്ക്കാണ് ചെയ്തത് എന്ന് ഇയാൾ പറയുമ്പോഴും കേരളത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത, കേരളത്തെക്കുറിച്ച് കേട്ടറിവ് മാത്രമുണ്ട് എന്ന് മൊഴി നൽകുന്ന ഷാറൂഖ് സൈഫിക്ക് എങ്ങനെ ഷൊർണൂരിലെത്താനും ഈ പെട്രോൾ വാങ്ങി പോകാനും ഈ എലത്തൂർ എത്തുമ്പോൾ ഈ ട്രെയിൻ കത്തിക്കാനും മാത്രം പ്രകോപനം എന്താണ് അയാൾക്കുണ്ടായത് എന്നൊരു ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. അതിന് കൃത്യമായി ഒരു ഹാൻഡ്ലർ ഉണ്ടായിരുന്നു എന്നാണ് ഐ ബിയുടെ നിഗമനം. അവർ ആ വഴിക്കാണ് അന്വേഷണം, അവരുടെ വിവരശേഖരണം അവർ നടത്തുന്നത്. എന്തായാലും ഇയാൾ പറയുന്ന മൊഴി പൂർണ്ണമായും മുഖവിലക്കെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഒറ്റയ്ക്കല്ല ഷാറൂഖ് സൈഫി, ഷഹീൻ ബാഗിൽ നിന്നും ഒരു തീവണ്ടിയിൽ കയറുന്നു, പിന്നീട് കേരളത്തിലേക്ക് എത്തുന്നു, പെട്രോൾ വാങ്ങുന്നു, മറ്റൊരു തീവണ്ടിയിൽ കയറുന്നു, അതിൽ തീവയ്ക്കുന്നു. ഇതൊന്നും ഒറ്റയ്ക്ക് ചെയ്യില്ല എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘവും കരുതുന്നത്. അത്തരത്തിലാണ് അവരുടെ അന്വേഷണവും മുന്നോട്ട് പോകുന്നത്. ശരി, ശ്രീകാന്തിലേക്ക് വരാം. ഇപ്പോൾ നിഖിൽ പ്രമേഷും പാലക്കാട് നിന്ന് ചേരുന്നു. നിഖിൽ, ഷൊർണൂരിൽ നിന്ന് ഷാറൂഖ് സൈഫി പെട്രോൾ വാങ്ങിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന പുതിയ വിവരങ്ങൾ? നിഖിൽ പ്രമേഷ്, ഈ സംഭവ ദിവസം ഏതാണ്ട് 4:20 7:30 ഇടയിലായി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള ഈ പമ്പിൽ നിന്നാണ് ഷാറൂഖ് സൈഫി പെട്രോൾ വാങ്ങിയ. നിഖിൽ പ്രമേഷിന്റെ ടെലിഫോണിൽ പ്രശ്നങ്ങളുണ്ട്, നിഖിലേക്ക് വരാം ഇതിന്റെ വിശദാംശങ്ങൾക്കായി. പാലക്കാട് ഷൊർണൂരിൽ നിന്നാണ് ഒരു പെട്രോൾ പമ്പിൽ നിന്ന് ഷാറൂഖ് സൈഫി പെട്രോൾ വാങ്ങിയത്. ശ്രീകാന്തിലേക്ക് വീണ്ടും വരാം. ശ്രീകാന്ത്, ഇപ്പോൾ ശ്രീകാന്ത് പറഞ്ഞ് അവസാനിപ്പിച്ച ഭാഗത്ത് നിന്ന്, കേരളത്തിൽ ആദ്യമായിട്ടാണ് ഷാറൂഖ് സൈഫി വരുന്നത് എന്ന് ഷാറൂഖ് പറയുന്നു. പക്ഷേ അയാൾക്ക് കൃത്യമായി എവിടെ ഇറങ്ങണം, എന്ത് വാങ്ങണം, എവിടെ പിന്നെ അടുത്തതായി ചെല്ലണം, ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തതയുണ്ട്. കണ്ണൂർ ഈ യാത്ര അവസാനിപ്പിക്കുക അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായി അയാളുടെ നീക്കം, ഇത് നൽകുന്ന സൂചന എന്താണ്? ഈ ആദ്യമായി കേരളത്തിൽ വരുന്ന ഒരാൾക്ക് ഈ രൂപത്തിൽ പഴുതടച്ച് ഇങ്ങനെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ കഴിയുമോ? നിലവിലെ ഇക്കാര്യമാണ് പോലീസ് ഈ ഷാറൂഖ് സൈഫിയോട് ചോദിച്ചത്. നിങ്ങൾ ഒറ്റയ്ക്ക് എന്തായാലും ഇത് ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഈ കേരളത്തെക്കുറിച്ച് കേട്ടറിവ് മാത്രമേ ഉള്ളൂ, ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടില്ല എന്ന മറുപടി നൽകുന്നുണ്ട്. ആ ഘട്ടത്തിൽ നിങ്ങൾക്കൊപ്പം ആരാണ് ഉണ്ടായിരുന്നത്, ആരാണ് ഇതിനെ സഹായിച്ചത്, ഈ ചോദ്യം പോലീസ് മുന്നോട്ട് വയ്ക്കുമ്പോൾ തീർത്തും അവ്യക്തമായ മറുപടി ഇയാൾ നൽകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ കേരളത്തിലേക്ക് വന്നതും ഈ പദ്ധതി ആസൂത്രണം ചെയ്തും നടപ്പാക്കിയതും താൻ തന്നെയാണ് ചെയ്തത്, തനിക്ക് പിന്നിൽ മറ്റാരുമില്ല എന്ന ഒരു കാരണവശാലും ദഹിക്കാത്ത മറുപടി ഈ ഷാറൂഖ് സൈഫിയുടെ ഭാഗത്തുനിന്നും വരുന്നു എന്നുള്ളതാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ചോദിക്കേണ്ട രീതിയിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ചോദ്യം ചെയ്യലുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഷാറൂഖ് സൈഫിക്ക് കൃത്യമായി ഈ മറുപടികൾ നൽകേണ്ടതായും വരും. കഴിഞ്ഞ ദിവസം തന്നെ ഇൻ്റലിജൻസ് ബ്യൂറോ അടക്കം റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട്, ഈ ഇത്തരത്തിലുള്ള കേസുകൾ അവർ ആദ്യമായല്ല, ഇൻ്റലിജൻസ് ബ്യൂറോയും ഒപ്പം ഈ കേന്ദ്ര ഏജൻസികളുമൊക്കെ, NIA അടക്കമുള്ള ഏജൻസികളുമൊക്കെ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. ഈ കേസുകളിലൊക്കെ തന്നെ കണ്ടുവരുന്ന ഒരു സ്വഭാവമുണ്ട്. മറ്റിടങ്ങളിലൊക്കെ നടന്ന ട്രെയിൻ തീവയ്പ്പ് സ്ഫോടനമടക്കമുള്ള കാര്യങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഏറെക്കുറെ സമാനമായ സ്വഭാവം ഇവിടെയും കാണാനുണ്ട് എന്നാണ് ഇൻ്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരാൾക്ക് എവിടെ നിന്നെങ്കിലും വന്ന് മറ്റൊരു സ്ഥലത്തെത്തി ഇത്തരത്തിൽ കുറ്റകൃത്യം ചെയ്ത് പോകുക എന്ന് അവർക്ക് സ്വയമേവ ചെയ്യാൻ സാധിക്കില്ല. നേരെ മറിച്ച് എവിടെ നിന്നെങ്കിലും അവർക്ക് കൃത്യമായ നിർദ്ദേശം ലഭിക്കണം, അതായത് ഒരു ഹാൻഡ്ലർ ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഇന്റലിജൻസ് ബ്യൂറോയും ഒപ്പം തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളും. കാരണം ശ്രീകാന്തിലേക്ക് വരാം. ഇപ്പോൾ നിഖിൽ പ്രമേഷ് വീണ്ടും ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീകാന്തിലേക്ക് ഞാൻ വരാം. നിഖില്, ഈ പ്രതി പെട്രോൾ വാങ്ങിയത് ഷൊർണൂരിലെ ഒരു പമ്പിൽ നിന്ന് അടക്കമുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ?
ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ സമീപത്തുള്ള കൊളപ്പുള്ളി റോഡിലെ പെട്രോൾ പമ്പിൽ നിന്നാണ് ഷാരൂഖ് സേസി ഈ സംഭവം നടക്കുന്ന ദിവസം പെട്രോൾ വാങ്ങിയത് എന്നുള്ള വിവരങ്ങൾ പോലീസ് ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞു. 4:20-7:30 ഇടയിലുള്ള സമയത്ത് ഷൊർണൂർ കൊളപ്പുള്ളി റോഡിലുള്ള പമ്പിൽ നിന്നാണ് പെട്രോൾ വാങ്ങിയത് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പോലീസ് ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘം ഇവിടെ എത്തി ദൃശ്യങ്ങൾ ശേഖരിക്കുകയും പമ്പിലെ ജീവനക്കാരുമായൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പെട്രോൾ വാങ്ങിയ ശേഷം പ്രതി ട്രെയിനിൽ കയറി ഈ കൃത്യം നടന്നത് സംഭവ സ്ഥലത്തേക്ക് ഈ ട്രെയിനിൽ കയറുകയായിരുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പോലീസ് ശേഖരിച്ച് അത് പ്രതി തന്നെയാണ് ഷാരൂഖ് സേഫി തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ടുമുണ്ട്. വേണു നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. ഷാരൂഖ് സേഫി ഈ കൃത്യം നടത്തുന്നതിന് മുൻപ് പെട്രോൾ വാങ്ങിയത് ഷൊർണൂരിലെ ഒരു പമ്പിൽ നിന്നാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് ശേഖരിച്ചിരിക്കുന്നത്. ശ്രീകാന്തിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീകാന്ത്, ഇയാൾ കേരളത്തിൽ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുന്നു, പക്ഷേ കണ്ണൂർ വരെയുള്ള അയാളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് അയാൾ ഒറ്റയ്ക്കാണ്, പക്ഷേ ഒരു പിഴവും വരുത്താതെ അയാൾ ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. എന്നാൽ ഈ സംഭവത്തിന് ശേഷമുള്ള അയാളുടെ യാത്ര എന്ന് പറയുന്നത് ദിക്കറിയാത്ത പോലെയുള്ള യാത്രയാണ്. അപ്പോൾ ഇതുവരെ വരാത്ത കേരളത്തിൽ ഇതെല്ലാം കൃത്യമായി ചെയ്യാൻ കഴിയുന്നു. കൃത്യം നിർവഹിച്ചതിന് ശേഷം പിന്നീടുള്ള യാത്രയിൽ മുഴുവൻ ആശയക്കുഴപ്പവും അനിശ്ചിതത്വവും, എവിടെ ഇറങ്ങണം, എങ്ങനെ പോകണം, ഇതിനെപ്പറ്റിയൊക്കെയുള്ള ധാരണയില്ലായ്മയും, അങ്ങനെ അവസാനം പോലീസിൻ്റെ പിടിയിലാകുന്ന അവസ്ഥയും, ഇതിലൊരു പൊരുത്തക്കേടുണ്ട്. ഇതിനെ എങ്ങനെയാണ് അന്വേഷണ സംഘം കാണുന്നത്? ഈ കണ്ണൂർ വരെയുള്ള ഇയാളുടെ യാത്ര, അത് ഇയാൾ തന്നെ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്, എസ് ഐ ടിയോട് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നീടുള്ള ഇയാളുടെ എക്സിറ്റ് പ്ലാൻ, അത് ഇപ്പോൾ വേണു സൂചിപ്പിച്ചതുപോലെ വല്ലാത്ത ഒരു തരത്തിൽ ഈ കേസുമായി ഇതുവരെയുള്ള ഇയാളുടെ കേരളത്തിലുണ്ടായി ഉണ്ടാക്കിയ ഇയാളുടെ പ്രവൃത്തികളുമായി ചേർന്നു പോകാത്ത തരത്തിലാണ്. ഇയാൾ പിന്നെ മരുസാഗർ എക്സ്പ്രസ്സിൽ കയറുന്നു. ഈ മരുസാഗർ എക്സ്പ്രസ്സിൽ കയറി ഇയാൾ നേരെ രത്നഗിരിയിലേക്ക് യാത്ര ചെയ്യുന്നു. രത്നഗിരിയിലെത്തി അവിടെ നിന്നും ട്രെയിനിൽ നിന്നും ചാടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നു. അത്തരത്തിലാണ് ഇയാളുടെ പോക്ക്. പിന്നീട് പോലീസിന്റെ പിടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇയാളുടെ എക്സിറ്റ് പ്ലാൻ പിഴച്ചോ എന്നുള്ളതാണ് നിലവിൽ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ഇയാൾ ഈ ട്രെയിനിൽ നടത്താൻ ഉദ്ദേശിച്ച കൃത്യം അത് പൂർണ്ണമായും വിജയിക്കാതിരിക്കുകയാണോ ചെയ്തത്, ഇനി അതല്ല അതിനപ്പുറം ഇയാളുടെ എക്സിറ്റ് പ്ലാൻ പിഴയ്ക്കുകയാണോ ഉണ്ടായത് തുടങ്ങി ചോദ്യങ്ങൾ ഇപ്പോഴുമുണ്ട്. ഇനി ഇയാൾക്ക് കൃത്യമായി എക്സിറ്റ് പ്ലാൻ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നതടക്കം പറയേണ്ടത് പോലീസ് തന്നെയാണ്. പോലീസാണ് ഇപ്പോൾ ഈ ഇക്കാര്യത്തിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്, അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഇയാൾ വിചാരിച്ചതുപോലെ ഈ ട്രെയിനിനുള്ളിൽ തീയിടുകയും വലിയ നാശനഷ്ടങ്ങൾ ഇയാൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അത്തരത്തിൽ വലിയൊരു നീക്കമാണ് ഇയാൾ ഉദ്ദേശിച്ചതെങ്കിൽ, അത്തരത്തിൽ ഇയാൾക്ക് ഇയാൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങിയില്ല എന്ന് വേണം വിചാരിക്കേണ്ടത്. രണ്ടാമത്, ഇയാൾ വിചാരിച്ച രീതിയിൽ എക്സിറ്റ് പ്ലാൻ അത് മുന്നോട്ട് പോയില്ല എന്നും കരുതേണ്ടി വരും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. കാരണം ഇയാൾ ഇതുവരെയും ഇയാളുടെ എക്സിറ്റ് പ്ലാനെ കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. ഈ എക്സിറ്റ് പ്ലാൻ പോയിട്ട് ഈ പദ്ധതി ആസൂത്രണം ചെയ്തത് പോലും താൻ മാത്രമാണെന്നാണ് ഇയാൾ ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾക്ക് ഇപ്പോൾ വേണു ചോദിച്ച ഈ കാര്യങ്ങൾക്ക് കൃത്യമായി അയാൾ തന്നെയാകും മറുപടി പറയേണ്ടി വരിക. അക്കാര്യത്തിൽ ഒരു വ്യക്തത അന്വേഷണ ഏജൻസികൾക്കും ഇപ്പോഴും വന്നിട്ടില്ല. എങ്ങനെ ഇയാൾക്ക് 4 മണിക്കൂർ, ഈ സംഭവം നടന്നത് 9:27 പിന്നീട് 1:40 മരുസാഗർ എക്സ്പ്രസ്സിൽ കയറി ഇയാൾക്ക് രത്നഗിരിയിലേക്ക് പോകാൻ സാധിച്ചത് എങ്ങനെയെന്നൊരു ചോദ്യം ആ ഘട്ടം മുതൽ നിലനിൽക്കുന്നുണ്ട്. 4 മണിക്കൂറിലധികം ഇയാൾ ഈ സംഭവം നടന്ന ശേഷം കേരളത്തിൽ തങ്ങി ഈ ട്രെയിനിൽ കയറി ഞാൻ കണ്ണൂരിലേക്ക് പോയി എന്നുള്ളതാണ് ഇയാൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ട്രെയിനിൽ ആ സമയത്തെല്ലാം വലിയ പരിശോധന ശുചിമുറിയിലടക്കം നടക്കുന്നുണ്ട്, എന്നിട്ടും ഇയാൾ രക്ഷപ്പെട്ടു പോയി എന്നുള്ളതാണ് പറയുന്നത്. ഈ 4 മണിക്കൂർ ഇയാൾ എങ്ങനെ ഒളിച്ചിരുന്നു, ഏതെങ്കിലും തരത്തിൽ സംരക്ഷണം ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടോ, ആ ചോദ്യത്തിനുള്ള മറുപടി നൽകേണ്ടത് ഈ പ്രതി നേരിട്ട് തന്നെയാണ്. ഈ പ്രതി തന്നെയാണ് ഇക്കാര്യത്തിൽ മറുപടി നൽകേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഇയാൾ നേരത്തെ ആസൂത്രണം ചെയ്തത് പ്രകാരമുള്ള എക്സിറ്റ് പ്ലാൻ അത് കൃത്യമായി നടപ്പിലാക്കാൻ ഇവർ ഇയാൾക്ക് സാധിക്കാതെ പോയോ, അക്കാര്യത്തിനും ഈ പ്രതി തന്നെയാണ് മറുപടി നൽകേണ്ടത്. ആ ചോദ്യങ്ങൾ ഇന്നത്തെ ചോദ്യം ചെയ്യലിലായിരിക്കും ഉണ്ടാവുക. അല്പസമയം മുമ്പ് കമ്മീഷണർ കൂടി ഈ ചോദ്യം ചെയ്യൽ നടക്കുന്ന ക്യാമ്പ് ഓഫീസിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. അതിനൊക്കെയുള്ള മറുപടി വൈകാതെ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രതി പറയുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ളതാണ്. ഒപ്പം ഷൊർണൂരിലിറങ്ങി പെട്രോൾ വാങ്ങി എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ സി സി ടി വി റിക്കവർ ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടം വരെ എത്തി നിൽക്കുകയാണ് എസ് ഐ ടിയുടെ അന്വേഷണം. ശരി, എസ് ശ്രീകാന്താണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഷാരൂഖ് സേഫിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്.
ഇപ്പോഴും ഷാരൂഖ് സെയ്ഫി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കൃത്യം നടത്തിയത് താൻ ഒറ്റയ്ക്കാണെന്നാണ്. അപ്പോഴും ദുരൂഹത നീങ്ങുന്നില്ല, അതിന്റെ ചുരുളഴിക്കുകയാണ് അന്വേഷണ സംഘം.